Welcome to the video on fluid mechanics and hydraulics. Module 4 le notches and wear aanu nammal discuss cheynathu. Appo already nammal rectangular notch inde discharge equation q is equal to 2 by 3 cd into l into root 2 g h raised to 3 by 2 derive cheythu. Ini adine base cheedittu namukku oru numerical cheyanam. Ettom simple aayittulla oru numerical aanu cheyya. Adine shesham nammal velocity of approach consider cheythu endanu velocity of approach ennu nokkiyadine shesham adine base cheedittulla oru numerical cheyyum. Okay, veendum nammal end contraction endanu nokkiyittu adum koodi include cheedittulla oru numerical cheyyum. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ആദ്യം ഡിസ്ചാർജ് ഇക്വേഷൻ റെക്ടാംഗുലർ നോച്ചിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് ചെയ്യുന്നത് സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഓവർ എ റെക്ടാംഗുലർ നോച്ച് ഓഫ് 2 മീറ്റർ ലെങ്ത് വെൻ ദ കോൺസ്റ്റന്റ് ഹെഡ് ഓവർ ദ നോച്ച് ഈസ് 300 mm ടേക്ക് സിഡി ഈസ് ഈക്വൽ ടു 0.6 അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം ലെങ്ത് എത്രയാണ് 2 മീറ്റർ ആണ് കോൺസ്റ്റന്റ് ഹെഡ് തന്നിട്ടുണ്ട് 300 millimeter ആണ് സിഡി തന്നിട്ടുണ്ട് എന്താണ് 0.6 ഫൈൻഡ് ദി ഡിസ്ചാർജ് ഓവർ എ റെക്ടാംഗുലർ നോച്ച് അപ്പോൾ നമുക്ക് എന്ത് എടുക്കണം ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എടുക്കാം വാട്ട് ഈസ് ഡിസ്ചാർജ് ഇക്വേഷൻ 2 by 3 സിഡി ഇൻടു റൂട്ട് 2 ജി എൽ എച്ച് റേസ്ഡ് ടു 3 by 2 അതിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്താണ് 2 by 3 ഇൻടു സിഡി 0.6 ഇൻടു റൂട്ട് ഓഫ് 2 ഇൻടു 9.81 ഇൻടു എൽ എത്രയാണ് 2 ഇൻടു എച്ച് എത്രയാണ് 300 mm ന് പകരം എന്ത് ചെയ്യണം അത് 300 × 10⁻³ എന്ന് കൊടുക്കുക സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.3 meter ആ 0.3 meter ഇവിടെ കൊടുക്കുക 0.3 power 3/2 അപ്പൊ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്ററിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക യു വിൽ ഗെറ്റ് ദ ആൻസർ 0.582 m³/s ഇനി നമുക്ക് ഇതേ ഇക്വേഷൻ ഇഫ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഹാസ് ടു ബി കൺസിഡേർഡ് What changes has to be done to this equation? അതൊന്ന് നോക്കാം. So what is velocity of approach? ഇവിടെ velocity of approach നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ V suffix A ആണ്. Suppose if I take a channel whose water is flowing like this. നോച്ചിന്റെ സിൽ ലെവൽ ഇവിടം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ ലെവൽ ഇവിടം വരെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഫ്ലോ ചെയ്യില്ല ഓവർ ഫ്ലോ ചെയ്ത് ഇതുപോലെ വറിയില്ല നൗ ഇഫ് ഐ ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ അതിന്റെ വാട്ടർ ഹെഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം സ്ലോലി വാട്ട് വിൽ ഹാപ്പൺ ദിസ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ ഡൗൺ ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഒഴുകിപ്പോകും നൗ ഇഫ് ഐ ഇൻക്രീസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇഫ് ഐ ഇൻക്രീസ് ദിസ് വെലോസിറ്റി ഈ ഒരു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഹെഡ് ഇവിടുന്ന് കവിഞ്ഞ് വീഴുന്ന ഈ ഹെഡ് ഇതിന്റെ മുകളിൽ കൂടെ ഓവർഫ്ലോ ചെയ്ത് വരുമ്പം ആ നാപ്പിയുടെ ഹെഡ് എന്താവും സ്ലൈറ്റ്ലി ഇറ്റ് വിൽ ഇൻക്രീസ് ഡ്യൂ ടു ദി ഇമ്പാക്ട് ഓഫ് ദിസ് വെലോസിറ്റി ഈ വരുന്ന വെലോസിറ്റിയുടെ ഇമ്പാക്ട് കാരണം ഇവിടെ ഒരു അഡീഷണൽ ഹെഡ് ഒറിജിനൽ ഹെഡ് എച്ച് ആണ് ആ എച്ചിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും ആ ഇൻക്രിമെന്റ് ഹൈറ്റിനെ നമ്മൾ അഡീഷണൽ ഹെഡ് എച്ച് എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരു വെലോസിറ്റി ഓഫ് അപ്രോച്ച് ചാനലിൽ ഉണ്ടെങ്കിൽ എപ്പോഴും നോച്ചിന്റെ അടുത്ത് ഒറിജിനൽ ഹെഡിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഹെഡ് ഉണ്ടാവും ആ അഡീഷണൽ ഹെഡ് എച്ച് എ എന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉണ്ടെങ്കിൽ ഈ ഒരു അഡീഷണൽ ഹെഡും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഡിസ്ചാർജിന്റെ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യണം സോ വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് വാട്ടർ അപ്രോച്ചസ് ദ നോച്ച് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ വാട്ടർ approaches the notch before it flows over it. Okay, so due to this velocity of approach, an additional head will be developed and you have to consider that additional head. ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ കണ്ടുപിടിക്കുക വെലോസിറ്റി ഓഫ് അപ്രോച്ച് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ വി എ ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ദ ചാനൽ കാരണം ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചാനലിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും സോ VA is equal to Q by area. ഇത് ഓർത്ത് വയ്ക്കുക വൺസ് യു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് അഡീഷണൽ ഹെഡ് എച്ച് എ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എച്ച് എ ഇസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ 2g. വി സ്ക്വയർ ബൈ 2gയുടെ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെ എന്തായിട്ട് എഴുതുന്നു വി എ സ്ക്വയർ ബൈ 2g. ഇനി നമുക്കറിയാം നമ്മുടെ ഡിസ്ചാർജിന്റെ ഒറിജിനൽ ഇക്വേഷൻ ഇതാണ് ഈ എച്ച് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉണ്ടാകുമ്പോൾ അഡീഷണൽ ഹെഡ് എച്ച് എയും കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഒറിജിനൽ ഇക്വേഷൻ ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു 2 by 3 സി ഡി ഇൻ ടു റൂട്ട് 2 ജി എൽ
ഈ ഒറിജിനൽ ഇക്വേഷൻ ശരിക്കും ഇങ്ങനെയായിരുന്നു എച്ച് റേസ് ടു 3/2 അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മുടെ ലോവർ ലിമിറ്റ് എന്താണ് സീറോ ആണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ അഡീഷണൽ ഹെഡ് എച്ച് എയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ ചേഞ്ചസ് ലൈക്ക് ദിസ് 2/3 സി ഡി ഇൻറ്റു റൂട്ട് 2 g എൽ ഈ ഫൈനൽ ഹൈറ്റിന്റെ കൂടെ എന്ത് അഡീഷണൽ ഹെഡ് വരും എച്ച് എയും കൂടി വരും സോ എച്ച് പ്ലസ് എച്ച് എ ഹോൾ പവർ 3/2 ഇനി ഇവിടെ സീറോ വെലോസിറ്റി ഇവിടെ സീറോ ഹെഡ് ഇവിടെ വെള്ളം ഒന്നും പുറത്തേക്ക് പോകുന്നില്ല അപ്പോഴും ഇവിടെ ഒരു വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒരു സ്ലൈറ്റ് ഇൻക്രിമെന്റ് ഓഫ് ഹെഡ് എച്ച് എ വന്നിട്ട് എന്ത് ചെയ്യും ഇത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അപ്പൊ ലോവർ ലിമിറ്റും എന്തായി മാറും സീറോ പ്ലസ് എച്ച് എ എന്ന് വരും സോ എച്ച് എ പവർ 3/2 സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ഡിസ്ചാർജ് ത്രൂ എ റെക്ടാംഗുലർ നോസ് വിത്ത് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ദ ഇക്വേഷൻ ഈസ് 2/3 സി ഡി ഇൻറ്റു റൂട്ട് ഓഫ് 2 g എൽ എച്ച് റേസ് ടു 3/2 വൈൽ കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ദ ഇക്വേഷൻ ഈസ് 2/3 സി ഡി റൂട്ട് 2 g എൽ ഇൻറ്റു എച്ച് പ്ലസ് എച്ച് എ ഹോൾ പവർ 3/2 മൈനസ് എച്ച് എ പവർ 3/2 ഇതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം The question is, the water is flowing in a rectangular channel of 1 meter wide and 0.75 meter deep. അതായത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതാണ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1 meter സോറി ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ എ റെക്ടാംഗുലർ ചാനൽ ചാനലിന്റെ ഡയമെൻഷൻ ആണ് തന്നിരിക്കുന്നത് ചാനലിന്റെ ഡയമെൻഷൻ തന്നിരിക്കുന്നത് എത്രയാണ് 1 meter into സോറി 1 meter by 0.75 meter ആണ് തന്നിരിക്കുന്നത് അതായത് ഈ തന്നിരിക്കുന്ന ചാനലിന്റെ ഡയമെൻഷൻ ആണ് തന്നിരിക്കുന്നത് വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ എ റെക്ടാംഗുലർ ചാനൽ അപ്പൊ ഇതിൽ നിന്ന് ഈ ഡയമെൻഷൻ തന്നിരിക്കുന്നതിന് നമുക്ക് ഡയറക്ട്ലി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും 1 into 0.75 is equal to 0.75 meter square ഓക്കെ ഇതാണ് തന്നിരിക്കുന്ന ചാനലിന്റെ ഏരിയ നൗ Find the discharge of a rectangular wire of crest length. ഈ ക്രസ്റ്റ് ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത് 60 centimeter. തന്നിരിക്കുന്ന ക്രസ്റ്റ് ലെങ്ത് റെക്ടാംഗുലർ വെയറിന്റെ ക്രസ്റ്റ് ലെങ്ത് തന്നിട്ടുണ്ട് 60 centimeter. ഓക്കെ ഇഫ് ദ ഹെഡ് ഓഫ് ദ വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഈസ് 20 centimeter. എച്ചും തന്നിട്ടുണ്ട് 20 centimeter. ആൻഡ് വാട്ടർ ഫ്രം ദ ചാനൽ ഫ്ലോസ് ഓവർ ദി വെയർ ടേക്ക് സി ഡി ഈസ് ഈക്വൽ ടു 0.62. Neglect and contraction, take velocity of approach into consideration. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണമെങ്കിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് നമ്മൾ പറഞ്ഞു വി എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ വാട്ട് ഈസ് എ ഏരിയ ഓഫ് ദ ചാനൽ അറിയാം വാട്ട് ഈസ് ക്യൂ അതായത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മളൊരു ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ ആ ഡിസ്ചാർജ് ആണ് ഈ ക്യൂ ഓക്കെ സോ അപ്പോൾ ആദ്യം ഇത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒറിജിനൽ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താണ് ഡിസ്ചാർജ് അത് കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാമല്ലോ സോ വാട്ട് യു ഹാവ് ടു ഡു യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ 2/3 ഇൻറ്റു 0.62 ഇൻറ്റു റൂട്ട് 2 g ഇൻറ്റു വാട്ട് ഈസ് എൽ 0.6 60 centimeter 0.6 ഇൻറ്റു വാട്ട് ഈസ് എച്ച് 0.2 സോ 0.2 പവർ 3/2 അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും 0.0982 meter cube per second അപ്പൊ ഡിസ്ചാർജ് ആയി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിച്ചൂടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ഈക്വൽ ടു 0.0982 divided by 0.75 സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.1309 meter per second അപ്പൊ ഇത് കിട്ടി അപ്പൊ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കാം അല്ലെ അപ്പൊ അഡീഷണൽ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കുക അഡീഷണൽ ഹെഡ് എച്ച് എ ഇസ് ഈക്വൽ ടു അഡീഷണൽ ഹെഡ് എച്ച് എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 g വി എ സ്ക്വയർ ബൈ 2 g സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.1309 square divided by 2 into 9.81 So this will be equal to 0.0087 meter. Okay. അപ്പം വി എയു ആയി എച്ച് എയു ആയി ഇനി നമുക്ക്
taking velocity of approach into consideration, namukku discharge kandupidichude engane kandupidikkam using the equation q is equal to 2 by 3 cd into root 2 g l h into h plus h a whole power 3 by 2 minus h a power 3 by 2. Appo direct substitution namukellam koduthude, so this will be equal to 2 by 3 into 0.62 into root of 2 into 9.81 into 0.6 alle into h. What is h? 20 cm aanu thannittu, so 0.2 plus h ethrayana 0.00087, okay, whole power 3 by 2 minus 0.00087 whole power 3 by 2. Appo idu directly substitute cheythu koduthu kaniya namukku q ethra kittum, q will be equal to 0.09881 m³/s. taking velocity of approach into consideration, namukku kittiya discharge ethrayana q equal to 0.09881 m³/s. അപ്പോൾ നമ്മൾ നോക്കൂ, ഹെഡ് അഡീഷണൽ ഹെഡ് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഡിസ്ചാർജ്, ഇനീഷ്യൽ ഡിസ്ചാർജ് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ ക്യൂ വാല്യൂ നോക്കൂ. ക്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു 0.0982 ആണ്. അവിടെ നിന്ന് വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇൻ ടു കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് 0.0988 m³/s. അപ്പം ഓർക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഡയമെൻഷനിൽ നിന്ന് ഏരിയ ഓഫ് ചാനൽ കണ്ടുപിടിക്കുക, എന്നിട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ കണ്ടുപിടിക്കുക, ഒറിജിനൽ ഡിസ്ചാർജ് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കുക, അതിനുശേഷം അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ന്യൂമറിക്കൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വാട്ട് ഈസ് ആൻഡ് കോൺട്രാക്ഷൻ എന്ന് നോക്കാം. സോ വി നോ ദാറ്റ് ഫോർ എ ഡിസ്ചാർജ് ത്രൂ എ rectangular notch or where, without velocity, considering velocity of approach, the discharge equation is q is equal to 2 by 3 cd root 2 g l h raised to 3 by 2. Now if I consider velocity of approach, the equation becomes q is equal to 2 by 3 cd into root 2 g l h plus h a whole power 3 by 2 minus h a power 3 by 2. ഈ രണ്ട് ഇക്വേഷൻ, അതായത് വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഓർ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച്, ഇത് രണ്ടും നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ ക്രസ്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു വിഡ്ത് ഓഫ് ദി ചാനൽ. അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന നോച്ച്, ആ ചാനലിൻ്റെ വിഡ്ത്തും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോസ് ഇഫ് യുവർ റിവർ ഹാവ് എ വൈഡർ വിഡ്ത്, നമ്മുടെ റിവറിൻ്റെ വിഡ്ത്ത് ഇത്രയും ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമ്മളിത് ചാനലിൽ എന്ത് ചെയ്യും, ആദ്യം നമ്മളതിനെ ചാനലിൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും, ഈ ചാനലിൻ്റെ വിഡ്ത്ത് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. ആ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ആ വയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു പോർഷനിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത്തരം വയേഴ്സിനെ നമ്മൾ സപ്രസ്ഡ് വയർ എന്ന് പറയും, അതായത് ഒറിജിനൽ ലെങ്ത്തിലോട്ട് നമ്മൾ കൊടുക്കാതെ ആ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ സപ്രസ് ചെയ്തെടുക്കുന്നു. ആ രീതിയിലാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുക. നാ ഇഫ് യു ഡസൻറ്റ് സപ്രസ് ഇറ്റ്, ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു സപ്രസ്, ഇഫ് ദ വയർ ഈസ് നോട്ട് സപ്രസ്ഡ്, സി ലൈക്ക് ദിസ് അവർ ഹിയർ, ഈ കേസിൽ ഇത് സപ്രസ്ഡ് അല്ല. ഓക്കെ, അപ്പം ഈ കേസിൽ നോക്കിക്കോ, നമ്മളിവിടെ അഡീഷണൽ പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ആ പ്ലേറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ താഴോട്ട് വരുന്നത്. നേരത്തെ മറിച്ച് നേരത്തെത്തത് ഗ്രാജുവലി നമ്മൾ ബൈ നേച്ചർ തന്നെ ആ വിഡ്ത് ഓഫ് ദ ചാനൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, സഡൻലി എ പ്ലേറ്റ് ഹാസ് ഒക്കേർഡ് ഓവർ ദ, അവിടെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ വെള്ളത്തിന് എന്ത് ഒന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് വരേണ്ടി വരുന്നു. അപ്പോൾ ഒറിജിനൽ ചാനൽ ഡയമെൻഷൻ ഇതാണ്, പെട്ടെന്ന് നമ്മളവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു നോച്ച് ഉണ്ട്, ഈ വാട്ടർ കംപ്ലീറ്റ്ലി ഈ വാട്ടറിന് ഇങ്ങനെ ഒരു പാത്തിലേക്ക് ഒക്കർ ചെയ്ത് പോകേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ എന്ന ഡയമെൻഷൻ ഉണ്ടെങ്കിലും, ക്രസ്റ്റ് ലെങ്ത്ത് എൽ ഉണ്ടെങ്കിലും ഫുൾ ആ എൽ ലെങ്ത്തിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ആ എൻ കോൺട്രാക്ഷൻ, രണ്ട് സൈഡിലും വരുന്ന കോൺട്രാക്ഷൻ
കൺസിഡർ ചെയ്തിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഇഫ് ദി വെയർ ഈസ് നോട്ട് സപ്രസ്ഡ്, ഇഫ് ദ വെയർ ഈസ് നോട്ട് സപ്രസ്ഡ്, യു ഹാവ് ടു കൺസിഡർ എൻഡ് കോൺട്രാക്ഷൻ, യു ഹാവ് ടു കൺസിഡർ എൻഡ് കോൺട്രാക്ഷൻ. N contraction consider effective length endai maarunu vacha L will be equal to L minus 0.2h adayade ivide rand end undu adondana 0.2 nu kodukunu 0.2h effective length ay endai maaru 0. L minus 0.2h appo discharge ni equation engane maarum q is equal to 2 by 3 cd into root 2g L h raised to 3 by 2 ന് പകരം L എന്തായി മാറും? L minus 0.2h into h raised to 3 by 2. ഇതാണ് N കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ. ഇനി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഫേമസ് ഫോർമുലയുണ്ട്. ആ ഫോർമുലയും കൂടി നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം. ആ ഫോർമുലയുടെ പേരാണ് ഫ്രാൻസിസ് ഫോർമുല. ഫ്രാൻസിസ് ഫോർമുല. ഓക്കെ. So for Francis formula, CD is equal to 0.623 and G is equal to 9.81 substitute. Then the equation becomes Q is equal to 2 by 3 into 0.623 into root of 2 into 9.81 into L minus 0.2H into H power 3 by 2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ വിൽ റെഡ്യൂസ് ടു 1.84 എൽ മൈനസ് 0.2 എച്ച് ഇൻറ്റു എച്ച് റേസ് ടു 3/2. ഓക്കെ, ഇതാണ് ഫ്രാൻസിസ് ഫോർമുല. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സി ഡി ഒന്നും തന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. നൗ ഇഫ് N contractions are suppressed. നമ്മളൊരു സപ്രസ്ഡ് വെയർ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ, സപ്രസ്ഡ് വെയർ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഇക്വേഷന് പകരം എന്തെടുക്കാം? Q is equal to 1.84 L into H raised to 3/2. കാരണം നമ്മൾ N contractions കൺസിഡർ ചെയ്യേണ്ട ഒരു സപ്രസ്ഡ് വെയറിലാണെങ്കിൽ, അൺസപ്രസ്ഡ് വെയറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? N contractions കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാം. ഇനി ഇതേ ഇക്വേഷൻ, ഇതേ ഇക്വേഷന് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി? ബോത്ത് എൻ കോൺട്രാക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇക്വേഷൻ ബിക്കംസ് ക്യൂ ഇസ് ഈക്വൽ ടു 1.84 ഇൻറ്റു എൽ മൈനസ് 0.2 എച്ച് ഇൻറ്റു എച്ച് പ്ലസ് എച്ച് എ ഹോൾ പവർ 3/2 മൈനസ് എച്ച് എ ഹോൾ പവർ 3/2. അപ്പൊ എച്ചിന് പകരം എന്ത് കൊടുക്കണം? എച്ച് പ്ലസ് എച്ച് എ പവർ 3/2 മൈനസ് എച്ച് എ പവർ 3/2. അപ്പൊ ഇതാണ് ബോത്ത് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആൻഡ് എൻ കോൺട്രാക്ഷൻ. ഇത് ഫ്രാൻസിസ് ഫോർമുല വിത്ത് കൺസിഡറിങ് എൻ കോൺട്രാക്ഷൻ. എൻ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ലെങ്ത് എന്തായിട്ട് എടുക്കണം? എൽ മൈനസ് 0.2 എച്ച്. ഇവിടെ 0.2 എടുക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ഇൻറ്റു എൻ ഇൻറ്റു എച്ച് ആണ്. എൽ മൈനസ് 0.1 ഇൻറ്റു എൻ ഇൻറ്റു എച്ച് ആണ്. വേർ എൻ ഇസ് ദ നമ്പർ ഓഫ് എൻ കോൺട്രാക്ഷൻ. ഇവിടെ നമ്പർ ഓഫ് എൻ കോൺട്രാക്ഷൻ രണ്ടായത് കൊണ്ടാണ് 0.1 ഇൻറ്റു 2 ഈസ് 2 അത് എൽ മൈനസ് 0.2 എച്ച് ആയത് മാറിയത്. ഓക്കെ, അതർവൈസ് ഇഫ് ദ എൻ കോൺട്രാക്ഷൻ ഈസ് 4, എൽ മൈനസ് 0.1 ഇൻറ്റു 4 ഇൻറ്റു എച്ച് എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇത് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കലും കൂടി ചെയ്തിട്ട് നിർത്താം. ദ ക്വസ്റ്റ്യൻ ഈസ് എ 13 മീറ്റർ ലോങ് വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 ഈക്വൽ ബേസ് ബൈ വെർട്ടിക്കൽ പോസ്റ്റ്, ഈച്ച് 0.6 മീറ്റർ വൈഡ്. യൂസിംഗ് ഫ്രാൻസിസ് ഫോർമുല കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ഓവർ ദ വയർ അണ്ടർ ആൻ എഫക്റ്റീവ് ഹെഡ് ഓഫ് 1 മീറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ യു ഹാവ് എ വെയർ വിച്ച് ഈസ് 30 മീറ്റർ ലോങ്. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു 30 മീറ്റർ ആണ് തന്നിട്ടുണ്ട്.
ആ 30 മീറ്റർ ലോങ് വയറ് ഈക്വൽ ബേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഈക്വൽ ബേസ് ആയിട്ട് തിരിക്കാൻ വേണ്ടി വെർട്ടിക്കൽ പോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വെർട്ടിക്കൽ പോസ്റ്റ് ആണ് ഇവിടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ വെർട്ടിക്കൽ പോസ്റ്റിന്റെ വിഡ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? വിഡ്ത് ഓഫ് ഈച്ച് പോസ്റ്റ് ഈസ് 0.6 മീറ്റർ. ഓക്കെ, അപ്പോൾ 10 ഈക്വൽ ബേസ് ആയിട്ട്, അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പാത്ത് ആയിട്ട് കൊടുക്കണമെങ്കിൽ എത്ര വെർട്ടിക്കൽ പോസ്റ്റ് കൊടുക്കേണ്ടി വരും? അതായത് ഈ വഴിയൊക്കെ ആയിരിക്കും വാട്ടർ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ വെർട്ടിക്കൽ പോസ്റ്റിന്റെ ഇടയിലേക്കൂടെയുള്ള ബേയിലേക്കൂടെ ആയിരിക്കും വാട്ടർ പോകുന്നത്. അപ്പൊ അങ്ങനെ വാട്ടർ 10 ഈക്വൽ ബേസിലേക്കൂടെ പോകണമെങ്കിൽ, 10 ഈക്വൽ ബേസിലേക്കൂടെ പോകണമെങ്കിൽ യു ഷുഡ് ഹാവ് 9 വെർട്ടിക്കൽ പോസ്റ്റ്. അതർ ദാൻ ദ എൻഡ് പൈൽസ് 9 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവണം. അപ്പൊ നമ്പർ ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് ഫോർ 10 ഈക്വൽ ബേസിൽ നമ്പർ ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് എത്രയായിരിക്കണം? 10 - 9. ഓക്കെ, 10 ബേസ് ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് കിട്ടും, 9 വെർട്ടിക്കൽ പോസ്റ്റ്. ഓക്കെ, നമ്പർ ഓഫ് ബേസ് എത്രയാണ്? അത് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പാത്ത് അത് 10 ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ പോസ്റ്റ് കിട്ടും. വിഡ്ത് ഓഫ് ഈച്ച് പോസ്റ്റ് എത്രയാണ്? 0.6 മീറ്റർ. അപ്പൊ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഒറിജിനലി 30 മീറ്റർ ആണ് നമ്മുടെ എല്ല്, അതിൻ്റെ അകത്ത് 9 വെർട്ടിക്കൽ പോസ്റ്റ് വരുമ്പം ഈ ഫ്ലോ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഫ്ലോ മൂവ്മെന്റിന് ആ ടോട്ടൽ ലെങ്ത് എല്ല് സഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്ത് 0.6 മീറ്റർ വിഡ്ത് ഉള്ള വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ലെങ്ത് 30 മീറ്റർ എന്നുള്ള ലെങ്ത് എന്ത് ചെയ്യും? കുറയും. സോ എഫക്റ്റീവ് ലെങ്ത് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് ഫ്രാൻസിസ് ഫോർമുല യൂസ് ചെയ്യുന്നതിന് മുന്നേ എഫക്റ്റീവ് ലെങ്ത് എല്ല് കണ്ടുപിടിക്കണം. ദിസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് 30 ആണ് മൈനസ് 9 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്. എത്ര വെർട്ടിക്കൽ പോസ്റ്റ്? 9. അതിൻ്റെ ഓരോന്നിൻ്റെയും വിഡ്ത്ത് 0.6 ആണ്. സോ 30 - 9 × 0.6, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എത്രയായി മാറും? 24.6 മീറ്റർ. ഓക്കെ, ഇനി എഫക്റ്റീവ് ലെങ്ത് ആയി, പക്ഷേ ഇവിടെ നാം എൻ കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ എത്ര എൻ കോൺട്രാക്ഷൻസ് ഉണ്ട് എന്ന് ആദ്യം നോക്കണം, നമ്പർ ഓഫ് എൻ കോൺട്രാക്ഷൻ. കാരണം ഇവിടെ നേരത്തെ ഫിഗറിൽ കാണിച്ച കണക്ക് 2 എൻ കോൺട്രാക്ഷൻസ് അല്ല ഉള്ളത്. നമുക്കിവിടെ 10 ഈക്വൽ ബേസ് ഉണ്ട്, 10 പാത്ത് ഓഫ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഓരോ ഫ്ലോ പാത്തിലും, സപ്പോസ് ഈ ഫസ്റ്റ് പോർഷനാണ് എടുക്കുന്നത് വെച്ചോ, അപ്പോൾ ഞാനിതൊന്ന് വലുപ്പത്തിൽ കാണിക്കാൻ പോവുകയാണ്. ദിസ് ഈസ് ദ റിവർ ബാങ്ക് സൈഡ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഒരു ബേ ഉണ്ട്, അതിനുശേഷം അതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഫസ്റ്റ് വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തേ കൂടെയാണ് ഫ്ലോ നടക്കേണ്ടത്. അപ്പോൾ ഈ ഫ്ലോ ഒറിജിനൽ ഈ ലെങ്ത്തിന് പകരം ഒന്ന് ചുരുങ്ങി, ഈ ഡയറക്ഷനും ചുരുങ്ങും, അതേപോലെ ഈ ഡയറക്ഷനും ചുരുങ്ങും. അപ്പോൾ ഇവിടെ 2 എൻ കോൺട്രാക്ഷൻസ് ഉണ്ട്, അങ്ങനെ 10 ബേസ് ഉണ്ട്. അപ്പോൾ 10 ബേസ് ഉണ്ടാകുമ്പോൾ ടോട്ടലി എത്ര എൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവും? 20 എൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. സോ എൻ വിൽ ബി ഈക്വൾ ടു 2 × 10. സോ ദിസ് വിൽ ബി ഈക്വൾ ടു 20. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഫ്രാൻസിസ് ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും നോക്കണം. ഓക്കെ, ഇവിടെ ഹെഡ് തന്നിട്ടുണ്ട്, ഹെഡിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ഇവിടെ എടുത്ത് എഴുതാം. ഹെഡ് അവൈലബിൾ ഹെഡ് ഈസ് എഫക്റ്റീവ് ഹെഡ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പൊ നമുക്ക് ഫ്രാൻസിസ് ഫോർമുല ഇക്വേഷൻ യൂസ് ചെയ്യാലോ. ഫ്രാൻസിസ് ഫോർമുല ക്യൂ ഈസ് ഈക്വൽ ടു 1.84 × L - 0.2H ന് പകരം ഇവിടെ 0.1N × H × H^3/2. ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഒന്നും കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എൻ കോൺട്രാക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ എൻ കോൺട്രാക്ഷൻസ് മാത്രം കൺസിഡർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1.84 × ഇവിടെ എഫക്റ്റീവ് ലെങ്ത് ആണ് കൊടുക്കേണ്ടത്, 24.6 - 0.1 × 20 × H (1 meter) × 1 × 1/3/2. സോ ദ ആൻസർ വിൽ ബി ഈക്വൾ ടു 41.58 m³/s. വീഡിയോ ലെങ്തി ആയി എന്നറിയാം, 3 ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്, എൻ കോൺട്രാക്ഷൻസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. LMS ൽ തന്നിരിക്കുന്ന ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക.